സോ സി പി എം ഞാൻ പറഞ്ഞു ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്നാണ് ഞാൻ പറഞ്ഞു സി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുമ്പോൾ അതിനൊറ്റൊരു ഡെഫിനേഷനേ ഉള്ളൂ, ഏറ്റവും ലോങ്ങസ്റ്റ് സീക്വൻസ്. ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കുമ്പോൾ അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എന്ത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ലോങ്ങസ്റ്റ് സീക്വൻസ് എന്ന് പറയാൻ നേരത്ത് നമ്മളിപ്പോ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒന്നിൽ നിന്ന് പോയി രണ്ടിലേക്ക് പോയി മൂന്നിലേക്ക് പോയി അടുത്തേക്ക് പോയി എൻഡ് ചെയ്തു. അതേപോലെ തന്നെ എന്താ ഇങ്ങനെ പോയി ഇതിൽ നിന്ന് വന്ന് എൻഡ് ചെയ്തു. സിമിലർലി ഇതിൽ കൂടെ പോയി ഇങ്ങനെ വന്ന് ഇതിൽ നോഡ് വന്ന് എൻഡ് ചെയ്തു. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 അപ്പൊ ഇതിൽ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ എ ബി സി ഡി ഇ എഫ് ജി. അപ്പൊ ഇത് ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. 1 to 1 നിന്ന് 7 എൻഡ് ആവുകയാണ്. അപ്പൊ ഇത് നോക്കുമ്പോൾ ഇതിന് ഓരോ പാത്ത് ഉണ്ട്. 1, 2, 3, 7 എന്ന് പറഞ്ഞ ഒരു പാത്ത് ഉണ്ട്. 1, 4, 3, 7 എന്ന് പറഞ്ഞ പാത്ത് ഉണ്ട്. 1, 4, 5, 6, 7 എന്ന് പറഞ്ഞ എന്താ പല പാത്തുകളുണ്ട്. ഈ 1 നിന്ന് 7 പോകുമ്പോൾ എന്താ ഇതിന് പല പാത്തുകളുണ്ട്. അപ്പൊ ഇതിൽ ഓരോ പാത്തിനും ഓരോ ടൈം ഉണ്ട്. എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ 2 ആഴ്ചയായിരിക്കും, ഡി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ 5 ആഴ്ചയായിരിക്കും. അതേപോലെ ഓരോ എണ്ണത്തിന് എന്താ ഓരോ ടൈം ഡ്യൂറേഷൻ ഉണ്ട്. അപ്പൊ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് സീക്വൻസ് ഒരു നെറ്റ്വർക്ക് ഡയറക്ടറിൽ ഏറ്റവും ലോങ്ങസ്റ്റ് സീക്വൻസിൽ എന്താ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു പാത്തിനെയാണ് നമ്മൾ എന്ത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയണം. അപ്പോൾ ഒരു സ്മോളസ്റ്റ് ഡിലേ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ എന്താണ് ഒരു സ്മോളസ്റ്റ് ഡിലേ വന്നാൽ തന്നെ എന്താണ് മൊത്തം ടൈം ലൈൻ എന്താണ് പ്രശ്നം വരും. ഒരു ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഒരു ചെറിയൊരു ആക്ടിവിറ്റി പോലും എന്താ സ്മോളസ്റ്റ് ഡിലേ വന്നതിന് എന്ത് പറ്റും ആ ഒരു ക്രിട്ടിക്കൽ പാത്തിൽ എന്താ ടോട്ടൽ ആയിട്ട് എന്താണ് ഓവറോൾ ആയിട്ട് എന്താ അതിൻ്റെ ഡിലേ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രൊജക്ട് മാനേജർ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ റിസോഴ്സ് ഡൈവേർട്ട് ചെയ്യണം ഒന്നിൽ നിന്ന് അടുത്തേക്ക് ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ആ ഒരു ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർ ആ ഒരു ക്രിട്ടിക്കൽ പാത്തിലല്ലെങ്കിൽ അവർക്ക് എന്താണ് ആ ഒരു അഷുറൻസ് എന്താ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഏറ്റവും മാക്സിമം ആയിട്ട് ഈ സാധനം ഉണ്ടാക്കാനായിട്ട് ഇത്ര സമയം എടുക്കും എന്ന് അവർക്ക് കിട്ടിയെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ തന്നെ അവർക്ക് എന്താ റെക്ടിഫൈ ചെയ്യാം. അതല്ല അവർ ഏറ്റവും മിനിമം ടൈം ഇതാണ്. നമ്മളിപ്പോൾ ഒരു സംഭവം ഉണ്ടാക്കാൻ നേരത്ത് ഇപ്പോൾ സദ്യ ഉണ്ടാക്കാൻ നേരത്ത് തന്നെ പറയണതെന്ന് വെച്ചാൽ ഒരു രാത്രി കൊണ്ട് തീരും, ഇല്ല ഒരു 5 മണിക്കൂർ മതി. പക്ഷെ അതിൽ ചിലപ്പോൾ പായസം തന്നെ വെക്കാനായിട്ട് ചിലപ്പോൾ എന്താ 3 മണിക്കൂർ എടുക്കാം, കറി വെക്കാനായിട്ട് 5 മണിക്കൂർ എടുക്കാം. അപ്പോൾ ടോട്ടലി 10 മണിക്കൂർ എടുക്കും, പക്ഷെ നമ്മൾ 5 മണിക്കൂർ എന്നേ പറഞ്ഞോളൂ. അപ്പോൾ അവിടെ പ്രശ്നമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു പാത്ത് ഏറ്റവും മാക്സിമം ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഫുൾ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് സീക്വൻസ് ആ ഒരു പാത്തിനെയാണ് എന്ത് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിനാണ് നമ്മൾ അത് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും റിസോഴ്സ് ഡൈവേർട്ട് ചെയ്യേണ്ടി വന്ന് ഒന്നിൽ നിന്ന് അടുത്തൊരു ആക്ടിവിറ്റിയിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് അപ്പൊ അപ്പോഴൊക്കെ നമ്മൾ എന്താ ഏറ്റവും മാക്സിമം ഡ്യൂറേഷൻ പാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് എന്ത് ആ ഒരു ഡിലേ നമുക്ക് എന്താ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സി പി എം മെത്തേഡ് എന്നൊക്കെ പറഞ്ഞത് പണ്ട് തൊട്ടേ 1950സിൽ തന്നെ എന്താ ഡ്യൂപോൺ എന്ന് പറഞ്ഞ പുള്ളിയാണ് നോക്കിയത്. അപ്പോൾ കോമൺലി നമ്മൾ എന്താ എല്ലാ ഫോംസ് പ്രൊജക്റ്റും കൺസ്ട്രക്ഷൻ ആവട്ടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു നമുക്കറിയാം വീട് പണി ചെയ്യുമ്പോൾ പറയും 5 മാസം കൊണ്ട് തീരും ഇല്ല 8 മാസം കൊണ്ട് തീരും, പക്ഷെ എന്നിട്ടും എന്താ തീരുണ്ടാവില്ല. പക്ഷെ അവിടെയൊക്കെ നമ്മൾ എന്താ ഈ ക്രിട്ടിക്കൽ പാത്ത് അനാലിസിസ് കറക്റ്റ് ആയിട്ട് ഏറ്റവും മാക്സിമം പോയി കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കും എന്നൊരു അനാലിസിസ് വെച്ച് ചെയ്ത് തന്നെ നമുക്ക് എന്താ എന്തെങ്കിലും റെക്ടിഫിക്കേഷൻ വന്നാൽ പെട്ടെന്ന് എന്താ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കൺസ്ട്രക്ഷൻ ആവട്ടെ എയ്റോസ്പേസ് ആവട്ടെ ഡിഫൻസ് ആവട്ടെ സോഫ്റ്റ്വെയർ പ്ലാന്റ് ആവട്ടെ എല്ലാ സ്ഥലത്തും നമ്മൾ എന്താണ് ഈ സി പി എം യൂസ് ചെയ്യുന്നതാണ്. ഏറ്റവും ആദ്യം യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ സ്കൈ സ്കേപ്പറിലും ആയിരുന്നു 1966 വേൾഡ് ട്രേഡ് സെന്റർ ട്വിൻ ടവേഴ്സ് ഒക്കെ മേക്ക് ചെയ്യുന്ന അടുത്ത് എന്താ ഈ ഒരു ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്താ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രൊസീജർ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളെന്താ എല്ലാ പാത്തും എന്താ ഒരു പ്രൊജക്റ്റ് ഇല്ല ബിഗിനിങ് ആവട്ടെ സ്റ്റാർട്ടിങ് ഇവൻറ്റ്സ് ആവട്ടെ എൻഡ് ഇവൻറ്റ്സ് ആവട്ടെ എല്ലാം നമ്മൾ എന്താ പ്ലോട്ട് ചെയ്യും. എല്ലാ പാത്തും നമ്മൾ എന്താ കൺസിഡർ ചെയ്യും. എല്ലാ പാത്തിൻ്റെയും ടൈം എന്തുമാത്രം ടൈം എടുക്കും എന്ന് നമ്മൾ എന്താ കൺസിഡർ ചെയ്യും. ആൻഡ് ഈ ഒരു പാത്തിൻ്റെ നമ്മൾ ആ ഒരു പാത്ത് നോക്കാൻ നേരത്ത് ആ പാത്തിൽ ഏറ്റവും ലാർജസ്റ്റ് സമയം എടുത്താണെന്ത് അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ആൻഡ് അതിലുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്താ ബോട്ടിൽ നെക്ക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സമയമെടുത്ത ആ ഒരു പാത്തിനെയാണ് നമ്മൾ എന്ത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ആ ഒരു പാത്തിനുള്ള ആക്ടിവിറ്റീസിനെയാണ് എന്ത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്താ ബോട്ടിൽ നെക്ക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഫിഗർ വരച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ ഇതിൽ ഓരോ ഇവന്റ്സ് ഉണ്ട്, 1, 2, 3, 4,
ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. അപ്പോൾ വൺ എന്ന് പറഞ്ഞാൽ ഇവൻറ്റിൽ നിന്ന് എട്ട് എന്ന് പറഞ്ഞ ഇവൻറ്റിലേക്ക് എത്തി. ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ, ഇതൊക്കെ ഓരോ ആക്ടിവിറ്റീസാണ്. അപ്പം എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി നടക്കാനായിട്ട് രണ്ടാഴ്ച എടുക്കും, ബി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി നടക്കാൻ ഒരാഴ്ച, സി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി നടക്കാനായിട്ട് രണ്ടാഴ്ച, ഡി എന്ന് പറഞ്ഞ എന്താ മൂന്നാഴ്ച എടുക്കും, ഇ എന്ന് പറഞ്ഞ സംഭവം ആക്ടിവിറ്റി നടക്കാനായിട്ട് ഇപ്പോൾ സപ്പോസ് രണ്ടാഴ്ച, എഫ് എന്ന് പറഞ്ഞ നടക്കാനായിട്ട് എന്താണ് വൺ വൺ വീക്ക് എടുത്ത്, ഇനി ജി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി നടക്കാനായിട്ട് എന്താണ് ഒരു ഫൈവ് വീക്സ് എടുത്ത്, എച്ച് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി നടക്കാനായിട്ട് എന്താ ഒരു ഫൈവ് വീക്സ് എടുത്ത്, ഇനി ഐ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി നടക്കാനായിട്ട് എന്താ ഒരു വൺ വൺ വീക്ക് എടുത്തു. അപ്പം നിങ്ങൾ ഇത് നോക്കാൻ നേരത്ത് നമുക്കിവിടെ മൂന്ന് പാത്തുണ്ട്, വൺ ടു ഫൈവ് എയ്റ്റ് എന്ന് പറഞ്ഞ ഒരു പാത്തുണ്ട്, അതേപോലെ സെക്കൻഡ് പാത്താണ് എന്ത് വൺ ത്രീ ഫൈവ് എയ്റ്റ് ഇങ്ങനെ ഒരു പാത്തുണ്ട്, പിന്നെ ലാസ്റ്റ് ഒരു പാത്താണ് എന്ത് വൺ ഫോർ സിക്സ് സെവൻ എയ്റ്റ്. അപ്പം ഇങ്ങനെ ഒരു മൂന്ന് പാത്തുണ്ട്. അപ്പം ഈ ആദ്യത്തെ പാത്ത് നടക്കണമെങ്കിൽ എടുക്കുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ എന്ത് ത്രീ പ്ലസ് ടു ഫൈവ്, ഫൈവ് പ്ലസ് ഫൈവ് ടെൻ, പത്ത് വീക്സ് ആണ് എന്ത് ആദ്യത്തെ ഒരു പാത്ത് എടുക്കണമെങ്കിൽ എടുക്കുന്ന സമയം. ഇനി സെക്കൻഡ് പാത്ത് വൺ ത്രീ ഫൈവ് എയ്റ്റ്, അവിടെ നിങ്ങൾ നോക്കുമ്പോൾ എന്താ ടു പ്ലസ് വൺ ത്രീ, ഫൈവ് പ്ലസ് ത്രീ എന്താ എയ്റ്റ് അല്ലേ, അപ്പം എട്ട് വീക്കാണ് എന്ത് അവിടെ എടുക്കുന്ന സമയം. ഇനി ലാസ്റ്റ് പാത്ത് വൺ ഫോർ സിക്സ് സെവൻ എയ്റ്റ് എന്ന് പറഞ്ഞ പാത്ത്, അത് നോക്കാൻ നേരത്തെ എന്താ ടു പ്ലസ് വൺ ത്രീ ഫോർ ഫൈവ് മൊത്തം നയൻ അല്ലേ, ത്രീ ഫോർ ഫൈവ് ടെൻ, രണ്ട് മൂന്ന് നാല്, നാല് അഞ്ച് ഒമ്പത്, അപ്പോൾ നയൻ വീക്സ് ആണ് എടുക്കുന്നത്. ടു വൺ ഫൈവ് വൺ ശരിയല്ലേ, മൂന്ന് രണ്ട് അഞ്ച് പത്ത്, മറ്റേത് രണ്ട് ഒന്ന് അഞ്ച് ഒന്ന്, മൂന്ന് നാല്, നാല് അഞ്ച് ഒമ്പത്, ഓക്കെ. സോ ഒമ്പത് വീക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കാൻ നേരത്തെ എന്താ വൺ ടു ഫൈവ് എയ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു പാത്ത് വന്നെങ്കിൽ എന്താണ് പത്ത് വീക്ക് എടുക്കുന്നുണ്ട്, സെക്കൻഡ് ഈ ഒരു പാത്തിന് എന്താ എട്ട് വീക്ക് എടുക്കുന്നുണ്ട്, തേർഡ് വന്നതിന് എന്താ ഒമ്പത് വീക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിലെ ക്രിട്ടിക്കൽ പാത്ത് ക്വസ്റ്റ്യൻ പറയണമെന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി തന്നിട്ട് പറയും ക്രിട്ടിക്കൽ പാത്ത് ഏതാണ് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നിങ്ങൾ ഇതേപോലെ നോഡ്, ഈ നോഡ് ഇങ്ങനെ വരച്ചിട്ടുണ്ടാവില്ല, നമുക്ക് എന്താ നേരത്തെ തന്ന ടേബിൾ, ഇപ്പൊ നമുക്ക് നേരത്തെ തന്ന ടേബിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് വരച്ചിട്ട് എന്ത് ചെയ്യും ഇതിന്റെ ആ ഒരു ടൈം പ്ലോട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ എന്താ അതിൽ നിന്ന് നോക്കും ഏതാണ് ലോങ്സ്റ്റ് എന്ന്. അപ്പൊ കറസ്പോണ്ടിങ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് വൺ വൺ ടു ഫൈവ് എയ്റ്റ് അതാണ് എന്ത് ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് വൺ ടു ഫൈവ് എയ്റ്റ് അതാണ് എന്ത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ഒരു സി പി എം, സി പി എം മാത്രമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ എന്താ ആ ഒരു ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാനായിട്ടാണ്, അത് നമ്മളെന്താ ഈ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അതെ അതെ, നമ്മൾ ഇതിൽ നോക്കുന്ന സമയമാണ് സി പി എം പെർട്ടിക്കുലർ. ഓക്കെ, അപ്പൊ അതാണ് എന്ത് അതിന്റെ പ്രൊസീജിയർ.